Kamu tak yang main main. ഉച്ചക്ക് കുളിച്ചാലും മതി, തണുപ്പൊക്കെ ആകുമ്പോ ചെലപ്പം രാവിലെ കുളിച്ചിട്ട് ജലദോഷം ഒന്നും വരുത്തി വെക്കണ്ട. അമ്മക്ക് പിന്നെ രാവിലെ അങ്ങ് കുളിച്ചങ്ങ് ശീലമായി പോയി. ഇവിടെ അച്ഛനും അങ്ങനെ തന്നെയാ, അച്ഛൻ രാവിലെ അങ്ങ് എണീക്കും, പിന്നെ അമ്മ ഇവിടെ കിടത്തത്തൂല, കിടക്കണം എന്ന് വിചാരിച്ചാ പോലും കിടത്തത്തില്ല. അത് പിന്നെ അമ്മയ്ക്ക് അതങ്ങ് ശീലമായി. പിന്നെ ചായക്ക് ഇച്ചിരി മധുരം കുറവായിരിക്കും കേട്ടോ മക്കളെ, ഇവിടെ എല്ലാവർക്കും മധുരം കുറവ് മതി. അത് അവനും അങ്ങ് ശീലമായി പോയി. ഇനി മക്കൾക്ക് മധുരം വേണമെങ്കിൽ ഇച്ചിരി ഇട്ടേക്കണേ. കുളിക്കാതെയാണോ അടുക്കളയിലോട്ട് കയറി വരുന്നേ? ഇവിടെ ഞാൻ 5:30 ആകുമ്പോ എണീക്കും, രാവിലെ കുളിച്ചിട്ട് അടുക്കളയിൽ കയറാറുള്ളൂ. അങ്ങനത്തെ ശീലങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ കുളിച്ചിട്ട് വന്നിട്ട് ചായ എടുത്ത് കുടിക്ക. അതെ കൊച്ചെ, ആ കുളിക്കുന്നതിന് മുന്നേ ആ കല്ലേല് ആ വിഴുപ്പൊക്കെ ഒന്ന് കഴുകി ആ അയലോട്ടൊന്ന് വിരിച്ചിട്ടേരെ. ഉച്ചയാകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഉണങ്ങിക്കിട്ടു, ഇല്ലെങ്കിൽ അത് ആ മൂലയ്ക്ക് കിടന്ന് മുഷിഞ്ഞ് നാറി നാനാവിധാവും. ഇവളെയൊക്കെ ഇപ്പൊ വരുതിക്ക് നിർത്തിയില്ലെങ്കില് പിന്നെ എന്റെ തലയെ കേറിയിരുന്ന് ഇവളൊക്കെ നിരങ്ങും. മോളിന്ന് അടുക്കളയിൽ കേറിയോ? അമ്മേ, നമ്മുടെ അപ്പുറത്തെ ആ ജാനിച്ചോട് വർത്താനം പറഞ്ഞു നിൽക്കുമായിരുന്നു, അപ്പോഴാ നല്ല മണം വന്നത്. ഞാൻ വിചാരിച്ചത് എവിടുന്നാണ്, അപ്പൊ മോളായിരുന്നല്ലേ. എന്നതാ മോളെ? ഏട്ടനെ ഇപ്പൊ ഇച്ചിരി മീൻ കൊണ്ടുവന്നമ്മേ. ഇത് എപ്പോ അവൻ കൊണ്ടുവന്നു, അമ്മ കണ്ടില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മ അവിടെ നിൽക്കുമല്ലേ, അപ്പൊ ഞാൻ വേഗം കറി ആക്കിയേക്കാന്ന് വിചാരിച്ചു. മോക്ക് ഇതൊക്കെ വെക്കാൻ അറിയാവോ? നീ എന്തെങ്കിലും അറിയത്തില്ലെങ്കിൽ അമ്മയോട് ചോദിച്ചാ മതി കേട്ടോ. മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഒക്കെ എവിടെ ഇരിക്കുന്നെന്ന് കണ്ടോ? അത് ഏട്ടൻ കാണിച്ചു തന്നമ്മേ, മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഒക്കെ ഏട്ടൻ കാണിച്ചു തന്നെമ്പാടാ. നീ ഇതിനു മുമ്പേ എല്ലാം അടുക്കളയിലും കേറിയിട്ടുണ്ടോടാ? കേക്കണോ മോളെ, ഇതുവരെ ഇവൻ ഇവിടുത്തെ ഏത് സാധനം എവിടെ ഇരിക്കുന്നേന്ന് അറിയാവോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവൻ ഭാര്യയ്ക്ക് വേണ്ടിയെല്ലാം കണ്ടുപിടിച്ചല്ലോ. ഏതായാലും നന്നായി. മോളെന്നാ കറി വെക്കുവാണെങ്കിൽ ഞാൻ ബാക്കിയുള്ള പണികൾ ചെയ്യാം. പിന്നെ എന്തെങ്കിലും അറിയാത്ത ഉണ്ടെങ്കിൽ അമ്മ ഒന്ന് വിളിച്ചാ മതി കേട്ടോ. ഞാൻ അമ്മയോട് ചോദിച്ചോളാം. ശരിയാണ്, ഇനിയിപ്പം എന്തെങ്കിലും ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നും ഇല്ലെന്നേ, ഇവിടെ നമ്മളൊക്കെ തന്നെയല്ലേ കൂട്ടാനുള്ളു, ഒരു കുഴപ്പമില്ല. മോള് വെച്ച് പഠിക്കേ. ഇനി അമ്മ എന്നാ അവിടുത്തെ പണി ഒന്ന് തീർത്തിട്ട് മിറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേഗം ഇങ്ങോട്ട് വരാം കേട്ടോ. ശരി അമ്മേ. എന്തുവാ ഈ കരിഞ്ഞു മണക്കുന്നത്? അവിടെ ഇരിക്കാൻ മേല. അത് അമ്മ ഞാൻ മീൻകറി. ഞാനപ്പുറത്ത് ആ ചേച്ചിയോടൊന്ന് വർത്താനം പറഞ്ഞോട് നിൽക്കുമായിരുന്നു, അപ്പോഴേ ഒന്ന് കരിഞ്ഞു മണക്കുന്നു. ആ ചേച്ചി ചോദിച്ചു എന്നതാണ്, പറയാൻ പറ്റുമോ പുതിയ മരുമോള് വന്ന് അടുക്കളയിൽ കയറിയതാണ്. ഇത് എന്നത് ഇപ്പൊ ഉണ്ടാക്കുന്നത്? മീനോ? മീൻ എവിടുന്ന് കിട്ടി? ഇത് ഏട്ടൻ ഏട്ടൻ ഇപ്പൊ കൊണ്ടുവന്നതാ. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ.
നിന്റെ അത് എന്നതാവാ ഇട്ടേക്കുന്നെ? മല്ലിപ്പൊടിയാണോ മുളക് പൊടിയാണോ? ഇതൊക്കെ ആരാ എടുത്തു തന്നത്? അത് അമ്മേ ഏട്ട കാണിച്ചു തന്നായിരുന്നു. മഞ്ഞപ്പൊടി എവിടെയാ, മുളക് പൊടി എവിടെയായിരിക്കുന്നൊക്കെ. അതൊക്കെ എടുത്താ ഞാൻ ചെയ്ത. ഇന്നലെ വരെ അടുക്കളയിലോട്ട് കയറാത്തവനാ, ഇപ്പൊ അച്ചി വന്നപ്പോ അടുക്കളയിലോട്ട് കയറിയത്. പൊക്കോണ അവിടെ നീ വഴിക്കൊന്നും കണ്ടുപോയേക്കരുത്. ഹാ മറിക്ക മറിക്ക, ഇവിടെ ഒന്ന് കുറച്ച് വാങ്ങിക്ക്, ടേസ്റ്റ് ആയിട്ടൊക്കെ ഒന്ന് കഴിക്കണം. കൊച്ച അങ്ങോട്ട് മാറി നിക്ക്. ഇനിയിപ്പൊ ഈ ചട്ടിയിലെ കറി എടുത്ത് കളഞ്ഞിട്ട് ആദ്യമേ വെക്കണമല്ലോ ഈശ്വര. ആ മതി മതി മതി, ഉച്ചക്ക് ചോറുണ്ണാൻ വന്നിരിക്കുമ്പോഴേ കറികൾക്കൊന്നും ടേസ്റ്റ് ഇല്ലെങ്കിൽ ഇവിടുത്തെ അച്ഛൻ എന്നെ പറയുള്ളൂ. ഏതാണ്ട് കറി വെക്കാൻ അറിയാമെങ്കിൽ കുഴപ്പമില്ല. അതെങ്ങനെയാ, വീട്ടിൽ നിന്ന് തന്നെ ഇത് പഠിപ്പിച്ച് വിടണ്ടേ? അമ്മേ അല്ല ഇതങ്ങ് കല്ലേ കഴുകിയാലോ അമ്മേ? എന്റെ കുഞ്ഞ, നീ കല്ലിലൊന്നും കഴുകാൻ പോണ്ട, നീ ആ വാഷിംഗ് മെഷീനിലോട്ട് ഇട്. കുറച്ച് തുണിയല്ലേ ഉള്ളൂ, അതെല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ടേരെ. ഇനിയിപ്പൊ കല്ലേലൊന്നും കഴുകാനൊന്നും പോകണ്ട. പിന്നെ നമ്മുടെ ഈ എളുപ്പ പരിപാടിക്ക് വേണ്ടിയല്ലേ ഈ കുന്ത്രാണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ കേടായി പോകുന്നേ. അത് തന്നെ. ആ ശരി അമ്മേ. ആ എല്ലാം കൂടെ അങ്ങ് ഇട്ടേരെ. ഇപ്പൊ അങ്ങ് കഴുകി എടുക്കുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല വെയിൽ തെളിയും. പിന്നെ ഇത് ഇതിന്റെ അകത്ത് നമ്മൾ കഴുകി എടുത്താലും പകുതി ഉണങ്ങി കിട്ടും. ആ കാറ്റത്ത് അങ്ങ് ഉണങ്ങി കിട്ടിക്കോളൂന്നേ. പകുതി ഉണക്കി ഇതിൽ തന്നെ കിട്ടുമല്ലോ. ആ എല്ലാം കൂടെ അങ്ങ് ഇട്ടേരെ. ശരി അപ്പൊ കുഞ്ഞ, ആ തുണിയൊക്കെ അതിന്റെ അകത്ത് ഇട്ടേച്ച് അങ്ങോട്ട് വന്നേരാ കേട്ടോ. അയ്യോ ആ തുണികളൊന്നും വാഷിംഗ് മെഷീനിലിട്ട് കഴുകണ്ട കേട്ടോ. നീ അച്ഛന്റെ ആ ഷർട്ടൊക്കെ അങ്ങ് മാറ്റി വെച്ചേ. ആ ഷർട്ടൊക്കെ കല്ലേ തന്നെ തല്ലി കഴുകണം, അല്ലെങ്കിൽ അച്ഛൻ ഇഷ്ടപ്പെടത്തില്ല. പിന്നെ എന്തിനാ ഈ തുണിയൊക്കെ വാഷിംഗ് മെഷീനിലോട്ട് ഇടുന്നത്? കറണ്ട് വെറുതെ കളയാൻ വേണ്ടിട്ട്. ഇപ്രാവശ്യത്തെ വൈദ്യുതി ബില്ല് എത്രയാന്നറിയാവോ? ഇനി അത്രയും ചെളിയല്ലേ ഉള്ളു. ആ കല്ലേലോട്ട് അങ്ങ് കുത്തിപ്പിഴിഞ്ഞ് ആ അയലോട്ട് ഇട്ട് എത്ര വെക്കം ഉണങ്ങിക്കിട്ടും. ഇതൊക്കെ എന്ന് കണ്ടുപിടിച്ചതാ? പണ്ടൊക്കെ ഇതുവെല്ലാം ഉണ്ടായിരുന്നോ? നമ്മളൊക്കെ നമ്മുടെയൊക്കെ കാലത്തെ കല്ലേൽ ആറ്റിപ്പോണം. അങ്ങ് ആറ്റില് ആറ്റിപ്പോയി അലക്കി കഴുകി അവിടെ തന്നെ ഇട്ട് ഉണങ്ങിയിട്ടൊക്കെയാ തുണി എടുത്തോണ്ട് വരുന്നത്. ഇപ്പൊ അതൊന്നും വേണ്ടല്ലോ, നമ്മുടെ മുറ്റത്ത് തന്നെ കല്ലുണ്ട്. ആ കല്ലേൽ അങ്ങോട്ട് കുത്തിപ്പിഴിഞ്ഞിട്ട് ഈ അയലോട്ട് ഇട്ട് എത്ര വെട്ടം ഉണങ്ങിക്കിട്ടും. പിന്നെ അത്യാവശ്യം വയ്യാണ്ടൊക്കെ ഇരിക്കുവാണേ ഇതിന്റെ അകത്തോട്ട് ഇട്ടങ്ങ് കറക്കി എടുക്കാം. ഇപ്പൊ അതൊന്നും കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഇവിടെ ആർക്കും പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലല്ലോ. ആ കല്ലേലോട്ട് അങ്ങ് കുത്തിപ്പിഴിഞ്ഞിട്ട് ആ അയലോട്ട് ഇട. അമ്മേ കാപ്പി കുടിക്കാൻ, ഞാൻ ഉണ്ടാക്കിയ കറി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. ഇന്ന് മോള് വെച്ച കറിയല്ലേ, അമ്മ കൂട്ടി നോക്കട്ടെ. അമ്മയ്ക്ക് നല്ല വിശപ്പുണ്ട്. നന്നായിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ പറഞ്ഞു ഇച്ചിരി ഉപ്പ് കൂടുതലുണ്ടെന്ന്. പിന്നെ ഇച്ചിരി ഉപ്പോ പുളിയോ എരിവോ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും നമ്മളൊക്കെ അല്ലേ ഇവിടെ കഴിക്കാനുള്ളത്. ഞാൻ അതൊക്കെ വെച്ച് വെച്ച് പഠിച്ചോളൂ. ശരിയമ്മ. പിന്നെ എന്തെങ്കിലും അറിയാത്തൊക്കെ ഉണ്ടെങ്കിൽ അമ്മയോട് വെച്ച് അമ്മ പറഞ്ഞു തരാമല്ലോ. അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല, ഇങ്ങനെയല്ലേ വെച്ച് പഠിക്കുന്നത്. എന്നാലും മോളെ നല്ല കറിയാ കേട്ടോ, ഒരു കുഴപ്പവും ഇല്ല, നല്ല കറിയാ. അച്ഛനും പറഞ്ഞു രാവിലെ കൊച്ചു വെച്ച കറി നല്ലതാണ്. അപ്പൊ ഞാൻ പണി കഴിഞ്ഞിട്ട് വന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. എങ്ങനെയുണ്ടെന്നമ്മ പറ. ഞാൻ ഉണ്ടാക്കിയ കറിയാ. ഓ ഉപ്പും ഇല്ല പുളിയും ഇല്ല, ഞാൻ വിശപ്പിന് തിന്നാം.
എന്തെങ്കിലും ബാക്കി രുചിയായിട്ട് തിന്നണമെങ്കിൽ ബാക്കിയുള്ളവര് തന്നെ അടുക്കളയിൽ കയറണം. ബാക്കി എല്ലാരും കഴിച്ചല്ലോ, അച്ഛനും കുഴപ്പമൊന്നും പറഞ്ഞില്ലല്ലോ. ഓ പിന്നെ വിശക്കുമ്പോ എന്തെങ്കിലും കിട്ടിയാ തിന്നണ്ടേ. ആ ശാന്തിയായിരുന്നു. ഞാൻ വിചാരിച്ച ഈ സമയത്ത് ആരാന്നു. ആ കേറി ഭാഗത്തോട്ട് വിളിക്കാം. ഞാനായിരുന്നു ചേച്ചി. ശാന്തി നീ അങ്ങോട്ട് ഇരിക്കെ. ആ പിന്നെ നീ എന്നെ ഇതിലും കൂടെ ഒക്കെ ഇറങ്ങിയച്ച. അല്ല പിള്ളേരെടുത്തു. ഞാൻ അവരെ കാണാൻ വേണ്ടി തന്നെയാ. കല്യാണത്തിൽ ഒന്ന് കാണാൻ പറ്റില്ലല്ലോ അപ്പ ശരിക്കിനും. പിന്നെ ഇങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങാന്ന് വിചാരിച്ചാല് സമയവും കിട്ടിയിട്ടില്ല. അപ്പൊ ഇന്നൊന്ന് സമയം കിട്ടിയപ്പോ ഇങ്ങോട്ട് വന്നു. നീ അവരെ കാണാൻ വന്നാണോ? അവരിവിടെ ഇല്ല, അവരിന്നലെ അവളുടെ വീട്ടിലോട്ട് പോയത്. ഓ അതെയാ, വീട്ടിൽ പോയിനാ? കുഞ്ഞിക്ക് പണിയെല്ലാം അറിയുന്ന? ഓ ഒരു ഭാഗ്യം അറിയത്തില്ലെന്നേ. ഒന്ന് മെച്ചുണ്ടാക്കാനും അറിയത്തില്ല. എന്തെങ്കിലും ഉണ്ടാക്കിയാൽ തന്നെ വായി വെച്ച് കൂട്ടാൻ കൊള്ളത്തില്ല. എന്തെങ്കിലും വായി വെച്ച് കൂട്ടണമെങ്കിൽ ഞാൻ തന്നെ അടുക്കളയിലോട്ട് കയറണം. രാവിലെ എണീക്കത്തുമില്ലെന്നേ. ആ ഇവിടെ എന്നാലും ഈ അഞ്ചരയ്ക്കൊക്കെ എണീറ്റ് നമുക്കൊക്കെ അത് പണ്ടേ ശീലമാണ്. എന്ത് ചെയ്ത് എണീക്കത്തില്ല? 8 മണിയാവും എണീറ്റ് വരുമ്പോ. അപ്പോഴത്തേക്ക് നമ്മുടെ പണിയൊക്കെ ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടും ഉണ്ടാവും. അന്ന് നീ ഒരു ആലോചന പറഞ്ഞില്ലായിരുന്നു. ഒന്ന് നമ്മുടെ മാടപ്പള്ളിയിലെ ഗോവിന്ദപിള്ള ചേട്ടന്റെ മോടെ. ഓ ആ കൊച്ച് ആ വീട്ടിൽ പോയിടത്ത് നല്ല ഒന്നാന്തരമായിട്ട് വീട്ടുപണി എടുക്കും. നല്ല സ്വഭാവമാണ് അവർ. നീ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെയൊക്കെ വിധി അമ്മയ്ക്ക് ചേച്ചാ മാറുമോ? രാവിലെ ഒന്ന് എഴുന്നേറ്റ് കുളിച്ചാലെങ്കിലും മതിയായിരുന്നേ. ഇതതും ഇല്ല, കുളിക്കുകയേ ഇല്ല. നമുക്കൊക്കെ ഈ കുളിക്കാതെ അടുക്കളയിൽ കയറിയാലേ അത് ഭയങ്കര ബുദ്ധിമുട്ട്. പറഞ്ഞാ കേൾക്കും, ആരോട് പറയാ? കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം അവനിച്ചിട്ട് മീനങ്ങ് മേടിച്ചുകൊണ്ട് പോയി. അയ്യോ അയ്യോ അയ്യോ, അതിൻ്റെ അകത്ത് കുറെ പൊടിയും കോരിയിട്ട് കരിച്ച് പുകച്ച് ഞാനാമതാക്കി. ആ മീൻ കഷ്ണം എടുത്തൊന്ന് വായി വെച്ച് നോക്കിയപ്പോഴും ഉളുമ്പ് ചുമച്ചിട്ട് വായിലോട്ട് വെക്കാൻ കൊള്ളുമോ? എന്നിട്ട് എന്നാ കാണിച്ച് ആ കറി എല്ലാം കൂടെ അങ്ങോട്ട് കളഞ്ഞിട്ട് വേറെ കറി വെച്ച് കഞ്ഞി കുടിക്കേണ്ടി വന്നു. ഒരു വക്ക വൃത്തിക്കും നിനക്കും എടുക്കാൻ. എന്നാ ചെയ്യാന്? പിന്നെ ഉശുപുശുപ്പ്. അവൻ ആ ജോലിയും കഴിഞ്ഞ് മടുത്ത് ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് ആ ചെവി രണ്ടും കൂടെ കടിച്ചു കുറച്ച് ആ ബെഡ്റൂമിലോട്ട് കൊണ്ടുപോയിപ്പ്. എന്നെ തന്നെ മാത്രം കുറ്റം പറയാനിരിക്കുന്നത്. ഞാനാണെങ്കിൽ ഒരു പാവം. എന്തെങ്കിലും പറയുന്നുണ്ടോ? ഏ കമാന്നൊരു അക്ഷരം കണ്ടെത്തിയില്ല. എന്നിട്ട് അവനോട് കുശു കുശുത്ത് കേൾപ്പിക്കുന്നു. എന്നാ ചെയ്യാനാന്ന് അനുഭവിക്കുക തന്നെ. ഞാൻ ഇന്നലെയും കൂടെ വിചാരിച്ചു കേട്ടോ നിങ്ങളുടെ കാര്യം. ഇപ്പൊ ഇതിലെ ഒന്നും കാണുന്നില്ലല്ലോ ഒന്ന്. അപ്പാ കേറുക ഇരിക്ക. അയ്യടെ ഉണ്ടല്ലോ ഡി, അവന് ഇച്ചിരി മീൻ എവിടുന്നോ കൊണ്ടുവന്ന് കേട്ടോ. അപ്പൊ ഇവളെന്താന്ന് വെച്ചാല് എല്ലാം കഴുകി വെട്ടിപ്പറി എല്ലാം അത് വൃത്തിക്കാ കേട്ടോ ചെയ്യുന്ന. നല്ല വൃത്തിയാ, എല്ലാം കഴുകി വെട്ടി വൃത്തിയാക്കി. ഞാൻ വന്നപ്പോഴത്തേക്ക് അവള് എല്ലാം കറി വെക്കാനൊക്കെ ഉള്ളതൊക്കെ അങ്ങ് റെഡിയാക്കി വെച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അവളങ്ങ് വെച്ചോട്ടെന്ന്. അവള് കറി വെച്ചു, നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേരല്ലേന്നേ, ഇച്ചിരി ഉപ്പോ എന്തെങ്കിലും കുറഞ്ഞാൽ തന്നെ നമ്മളങ്ങ് ക്ഷണിച്ചേക്കുക. പിന്നെ അതിന് എന്തെങ്കിലും പാകപ്പഴൊക്കെ ഉണ്ടെങ്കിൽ നമ്മളങ്ങ് പറഞ്ഞു കൊടുത്തേക്ക്, അത്ര തന്നെ. പിന്നെ ഇവിടെ എന്നാന്നേ, ആർക്കും അങ്ങനെ വലിയ നോട്ടമൊന്നുമില്ല. അച്ഛനാണെങ്കിലും ആർക്കും അങ്ങനത്തെ വലിയ നോട്ടമൊന്നുമില്ല. പിന്നെ അവള് എല്ലാം നല്ല വൃത്തിക്കും നിനക്കൊക്കെ എടുക്കത്തുള്ളൂ. പിന്നെ പഠിച്ചോണ്ട് നടന്ന് പിള്ളേരല്ലേ, അവർക്ക് എന്നാ അറിയാവുന്നത്. പിന്നെ അറിയത്തില്ലാത്ത നമ്മളങ്ങ് പറഞ്ഞു കൊടുക്കുക, അത്രയല്ലേ ഉള്ളൂ.